ചോദിക്കട്ടെ, 23 കൊല്ലം നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് നിങ്ങളുടെ പഞ്ചായത്ത് മാറ്റാൻ നിങ്ങൾ കൊണ്ട് കഴിയാറുണ്ടോ? 23 കൊല്ലം ഒരു മഹല്ല് പ്രസിഡന്റ് ആയിട്ട് നിങ്ങളുടെ മഹല്ലിനെ നന്നാക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയാറുണ്ടോ? നിങ്ങളുടെ വീട് നന്നാക്കാൻ പറ്റി 23 കൊല്ലം ആ വീട്ടിൽ താമസിച്ചിട്ട്, നിങ്ങളുടെ അയൽപക്കത്ത് 5 വീടുകൾ 23 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? മുഹമ്മദ് നബിങ്ങൾ അള്ളാഹുവിന്റെ ദൂതരാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്, 1.8 ബില്യൺ മുസ്ലിമീങ്ങൾ ആ പുണ്യ റസൂലിനെ പിൻപറ്റുന്നുണ്ട്. എങ്ങനെയെന്നറിയോ? 23 years ഓഫ് ടൈം. മാറ്റിമറിച്ചത് ഒരു നാടല്ല, ജസീറത്തുൽ അറബ് മാത്രമല്ല, 3 ഭൂഖണ്ഡങ്ങളിലേക്കാണ് ആ വെളിച്ചം കൊടുത്തത്. ഏഷ്യ, ആഫ്രിക്ക ആൻഡ് യൂറോപ്പ്. ഹബീബിന്റെ അനുയായികൾ യൂറോപ്യരുണ്ട്. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു യൂറോപ്യനാണ്. റളിയല്ലാഹു അൻഹു. ആഫ്രിക്കക്കാരായ സുഹാബിമാർ, ബിലാൽ റളിയല്ലാഹു അൻഹു അവിടേക്ക് ദാവത്തിന് പോയ സുഹാബിയാണ്. അദ്ഹൽ അറബ്, അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു. പിന്നെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ കിടക്കുന്ന നബിയുടെ സുഹാബിമാർ. 23 കൊല്ലം കൊണ്ടല്ലേ മാറ്റം ഉണ്ടായത്? നിങ്ങൾ ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനത്തെ സമൂലമായ മാറ്റം. തമ്മിലടിച്ച് മരിച്ചിരുന്ന ആളുകള്, എനിക്ക് വെള്ളം വേണ്ട, മരണനേരത്ത് കുടിക്കേണ്ട ഒരിറക്ക് വെള്ളം എന്റെ കൂട്ടുകാരന് കൊടുക്കണേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടുമ്പോ തൊട്ടപ്പുറത്ത് എവിടുന്നോ കേൾക്കുന്ന ഒരു ശബ്ദം അവിടെ കൂടുകയാണ്. യർമൂക്ക് യുദ്ധം നടക്കുമ്പോ അങ്ങനെ 7 ആളുകളുടെ അടുത്തേക്ക് വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് കൊണ്ടു ചെല്ലുമ്പോ ഓരോരുത്തരും എനിക്ക് വേണ്ട. ഒരു കാലത്ത് അവർ അങ്ങനെ ആയിരുന്നില്ല. ഒരൊട്ടകം ഒരു ഇല കടിച്ചതിന്റെ പേരിൽ 40 കൊല്ലം യുദ്ധം ചെയ്ത അറബികളാണ് അവര്. അവർക്ക് കല്ല്, പെണ്ണ്, യുദ്ധം ഇതല്ലാത്ത ഒന്നും അറിയില്ലായിരുന്നു. അവരെയാണ് പച്ചയായ ശുദ്ധരായ മനുഷ്യരാക്കി 23 കൊല്ലം കൊണ്ട് ഹബീബായ നബിതങ്ങൾ അള്ളാഹുവിന്റെ സഹായത്തോടെ ചെയ്തത്, ഖുർആന്റെ സഹായത്തോടെ. ഒരു സാധാ മനുഷ്യനാണ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ നിങ്ങളെ പറ്റി ആലോചിക്കുക. നിങ്ങൾക്ക് വയസ്സ് 40 കഴിഞ്ഞ ഒരാളില്ലേ? 40 വയസ്സിന് എനിക്ക് നുബുവത്ത് കിട്ടി, 63 ഹബീബ് വഫാത്താവുകയാണ്. ആ 23 കൊല്ലത്തിനിടയ്ക്ക് നമുക്ക് എന്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? ഹബീബിന്റെ കൂടെ ജീവിച്ച ആളുകളല്ലേ ഹബീബിനെ സ്വീകരിച്ചത് എന്ന് പറയുന്നത്? അവിടെ നിന്ന് വന്ന ആളാണ്, ഏതോ നാട്ടിൽ നിന്ന് വന്ന ആളാണ്, അപ്പൊ ഇവിടുത്തെ വലിയ ആളാണ്. ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അള്ളാഹുവിന് ഒരുപാട് ഖിയാറുകളായ സൃഷ്ടികളുണ്ട്, നല്ല മനുഷ്യന്മാർ. പക്ഷേ ആ മനുഷ്യന്റെ ചെറുപ്പകാലം നിങ്ങൾക്കറിയില്ല. അയാളുടെ കുട്ടിക്കാലം എങ്ങനെയാണ് നിങ്ങൾക്കറിയില്ല. അയാൾ സ്കൂളിൽ പോകുന്ന കാലത്ത് എന്ത് കുർത്തക്കേട് ചെയ്തു നിങ്ങൾക്കറിയോ? അറിയില്ല. കുഞ്ഞു നബിനങ്ങളാണെങ്കിലോ മിന്നും നിങ്ങളുടെ കൂടെ ജീവിച്ച ആളാണ്. അങ്ങനത്തെ ഒരു ഹബീബിന് ജീവൻ കൊടുക്കാൻ മാത്രം, സ്നേഹിക്കാൻ കൂടെയുള്ള ആളുകൾ മാറണമെങ്കിൽ ആ റസൂലിന്റെ ദിവ്യ വെളിച്ചത്തിന്റെ കനമെത്രയാണ്! അതുകൊണ്ട് അത് സാധാ മനുഷ്യനല്ല എന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലപ്പുറം എന്ത് തെളിവാ വേണ്ടത്? പുണ്യ നബി ആരാന്ന് മനസ്സിലാക്കാൻ ആ വെളിച്ചത്തിന്റെ പ്രഭയിലാണ് 21-ാം നൂറ്റാണ്ടിലെ 1.8 ബില്യൺ മുസ്ലിംസ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെളിച്ചമാണ്. എത്ര തലമുറകൾ കഴിഞ്ഞ് എന്തൊക്കെ ചാലഞ്ചുകൾ ഈ ഉമ്മത്ത് നേരിട്ടു, അത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.